സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുകളുമായിട്ട് ഷെയർ ചെയ്യാണ് എൻ്റെ വീട്ടിൽ തേക്കരത്തിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏകദേശം 2 മാസത്തോളമായി ഡേർട്ടി ആയിട്ട്, ഇപ്പൊ എന്തും ഒരു ക്ലീൻ പോലും ഇല്ല. ഇതിനൊന്ന് ഞാൻ എങ്ങനെ ക്ലീൻ ആക്കുന്നത് എന്ന് കാണിച്ചു തരാം. നന്നായി മാറ്റി വെക്കാൻ പോവുകയാണ്. ഒന്ന് കെയർഫുള്ളായി ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് വെക്കണം. ഇനി അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കണം, ഫിൽട്ടർ ഒന്ന് മാറ്റി വെക്കണം. ഇതാണ് ഫിൽട്ടർ. ഇതിലിപ്പോൾ കുറേ കച്ചരകളെല്ലാം ഉണ്ടാകും ഈ സ്പോഞ്ചിലെല്ലാം. ഇപ്പോൾ ഈ സ്പോഞ്ച് ഒന്ന് മാറ്റി വെച്ചിട്ട് കച്ചരകളെല്ലാം എടുക്കണം. ഇനി ഞാനിങ്ങനത്തെ ലീവ്സ് അതെല്ലാം എടുക്കാൻ പോവുകയാണ്. മുഴുവനായിട്ട് വെള്ളം നമ്മൾ മാറ്റാൻ പാടില്ല എന്ന് വെച്ചാൽ മീനുകൾക്ക് ദോഷമാവും. അപ്പോൾ കുറച്ചെങ്കിലും ഇതിൽ പയ്യ വെള്ളം നമ്മൾ എടുത്തേക്കണം. ഒരു കാപ്പാതി വെള്ളം പയ്യതും മുക്കാ കാതി വെള്ളവും കിണറിലെ വെള്ളവും ആവണം. മുഴുവനായിട്ട് മാറ്റാൻ പാടില്ല. അപ്പൊ ഞാനൊന്ന് മാറ്റി വരാറില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ നോക്കണം മീൻ ഇതിലേക്ക് വരാതെ നിൽക്കാൻ. ഇപ്പോൾ ഞാൻ ഒരു കാപ്പാതി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇത് കുയൽ വെച്ചിട്ട് ബാക്കി വെള്ളമെല്ലാം ഞാൻ ഇതിലേക്ക് പുറത്താക്കും. എല്ലാ വെള്ളവും ഞാൻ പുറത്തേക്ക് ഇടും, അഞ്ച് പുതിയ വെള്ളം ചേർക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു കുയല് വേണം ഫസ്റ്റ് വെള്ളം പുറത്തെടുക്കാൻ. വളരെ ഡേർട്ടിയാണ്, കണ്ടില്ലേ എന്ത് ഡേർട്ടിയാണ്. ഞാൻ ഇത്രക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 മാസത്തോളമായി ഈ പൈപ്പ് വെച്ചുകൊണ്ട് എടുക്കാൻ കിട്ടിയോണ്ട് നല്ലതായി. നോക്കാം, അത്രക്കും ഡേർട്ടി വന്ന് 2 മാസമായത് ഇത്ര ഡേർട്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടിട്ട് പോലും ഇല്ല. ഇനി ഞാൻ എപ്പോഴും വേഗം വേഗമായിട്ട് ക്ലീൻ ചെയ്യും. എല്ലാം വേറെയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളമെല്ലാം ഞാൻ മാറ്റി വെള്ളം എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഫിഷെല്ലാം ഇതിലേക്കാണ് മാറ്റി വെച്ചത്. പിന്നെ വെള്ളമെല്ലാം ഞാൻ ഫുൾ എടുത്ത് നന്നായി ക്ലീൻ ചെയ്തു. ഗ്ലാസ്സെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇനി പുതിയ വെള്ളം ചേർക്കണം. ഇതിനു മുമ്പേ ഞാൻ മുമ്പ് ഒരു വെള്ളം വേറെ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളമൊന്നും ചേർക്കണം. പിന്നെ ഫിൽട്ടർ വെക്കണം. പിന്നെ 2 പ്ലാന്റ്സ് എല്ലാം അത് ഇതിലേക്ക് വെക്കണം. അത് ഞാൻ കാണിച്ചു. അതുപോലെ നന്നായി ക്ലീൻ ചെയ്തു. നല്ല മെൻകടേണ്ടത് വന്നു. എല്ലാം വേറെ വേറെ എടുത്ത് എല്ലാം നേരെ വാഷ് ചെയ്തു. ഇനി ചെറിയ ചെറിയ ഡേർട്ടീസ് എല്ലാം ഉണ്ടെങ്കിൽ ഫിൽട്ടർ അത് ക്ലീൻ ചെയ്യും. നന്നായി മെൺകട്ട വന്നു, നന്നായി ക്ലീനായി. പിന്നെ ഇത് ടെട്രയാണ്. പിന്നെ ഇതില്ലേ, ഇത് സ്റ്റാർ കോയി ഫിഷാണ്, കോയി ഫിഷാണ് നമ്മുടെ. പിന്നെ ഇതെല്ലാം ടെട്രയാണ്. ഇപ്പൊ നന്നായി നന്ന് വൃത്തിയെല്ലാം ആയി. കാണുന്നത് ഒരു രസമാണ്. ഞാൻ വീട്ടിലേക്ക് ഒരു അലങ്കാരമല്ലേ, ഒരു കുറച്ച് പുറത്താളെല്ലാം വരുമ്പോൾ ഒരു കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമല്ലേ. നല്ല വൃത്തിയിലുണ്ട്. 2 ടൈപ്പ് ഫിഷ് ഉണ്ട് ഇതിൻ്റെ ഉള്ളില്.
ഞാൻ പറഞ്ഞ രണ്ട് പേരുകളാണ് അത് ഒന്ന് ടെട്രയും പിന്നെ സ്റ്റാർ കോയിൻ ഫിഷും ആണ് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു